വ്യാജവ്യാപകമായി മതാടിസ്ഥാനത്തിൽ മനുഷ്യരെ അകറ്റാൻ വർഗീയമായി ഇന്ത്യയെ ധ്രുവീകരിക്കാൻ അങ്ങനെ വർഗീയ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന വോട്ട് ബാങ്കുകളുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് വിജയം ഉറപ്പുവരുത്താനുള്ള അത്യന്തം ഹീനമായ നീക്കമാണ് സംഘപരിവാർ നേതൃത്വത്തിൽ നടക്കുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പറഞ്ഞു വന്നത് മതനിരപേക്ഷ ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടുത്തും വിധം ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ആസൂത്രിത നീക്കം ഒരു വശത്ത് നടക്കും, മറുഭാഗത്ത് രാജ്യത്തെ ദുർബലമാക്കുന്ന സാമ്പത്തിക നയങ്ങൾ, അതിരൂക്ഷമായ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, രാഷ്ട്രീയ കാരണങ്ങളാൽ കേരളത്തോടുള്ള സാമ്പത്തികമായ യുദ്ധം, ഇതെല്ലാം ഒരേ സമയം നടക്കുകയാണ്. തൊഴിലില്ലായ്മയെ സംബന്ധിച്ചിടത്തോളം പൊതുതെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് എൻ ഡി എയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം അധികാരത്തിൽ വന്നാൽ പ്രതിവർഷം 2 കോടി യുവജനങ്ങൾക്ക് തൊഴിൽ നൽകും എന്നാണ്. 2 കോടി പേർക്ക് തൊഴിൽ നൽകുമെന്ന്. അങ്ങനെ നോക്കിയാൽ 10-20 കോടി ആളുകൾക്ക് തൊഴിൽ കിട്ടണം. രാജ്യത്തിന്റെ അനുഭവം എന്താണോ, കോവിഡ് മഹാമാരിക്ക് മുൻപ് ഇന്ത്യയിൽ തൊഴിലെടുത്തവരുടെ എണ്ണം, അതിപ്പോ കോവിഡ് മഹാമാരി കഴിഞ്ഞപ്പോ കണക്ക് പരിശോധിക്കുമ്പോൾ 50 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നതാണ് കണക്ക്. തൊഴിലില്ലാതായി. സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ തൊഴിലെടുത്തിരുന്ന 50 ലക്ഷം ആളുകൾ തൊഴിൽ രഹിതരായി മാറി. പുതിയതായി ആർക്കും തൊഴിൽ കൊടുത്തില്ലെന്ന് മാത്രമല്ല, നിലവിൽ തൊഴിലുള്ളവർ തന്നെ തൊഴിൽ രഹിതരായി മാറി. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 4 ലക്ഷം ഒഴിവുകൾ നിലനിൽക്കുന്നു എന്നാണ് വാർത്ത. വാർത്തയല്ല, വാർത്ത വന്നത് പാർലമെന്റിൽ നമ്മുടെ പാർട്ടി എം പിയുടെ ചോദ്യത്തിന് വകുപ്പ് മന്ത്രി നൽകിയ മറുപടിയാണ്. ആ ഒഴിവുകളിലേക്ക് എന്തുകൊണ്ട് ആളുകളെ എടുക്കുന്നില്ല? അതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയം, യുവജന വിരുദ്ധ നയം എന്ന് നാം പറയുന്നത്. ഇപ്പോ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ, നിങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോവുക, ടിക്കറ്റ് കൗണ്ടർ, 10 ടിക്കറ്റ് കൗണ്ടറുകൾ ഉണ്ടെങ്കിൽ 6 ഇടത്തും അടച്ചിട്ടതായി കാണാം. ക്ലോസ്ഡ് എന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. 4 ഇടത്താവും ടിക്കറ്റ് കൊടുക്കുന്നത്. എത്ര നീണ്ട ക്യൂ ഉണ്ടെങ്കിലും 6 കൗണ്ടറുകൾ അടഞ്ഞു കിടക്കും. അപ്പൊ ആ ക്യൂവിൽ നിന്ന് നിരയിക്കുന്നവർ പറയും, ഈ കൗണ്ടർ കൂടി തുറന്നിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പോകാമായിരുന്നു. അവിടെ കാണുന്ന ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ പ്രതിഷേധം അറിയിച്ചിട്ട് കാര്യമില്ല. എന്താ കാരണം? ആ കൗണ്ടറുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ജീവനക്കാരില്ല റെയിൽവേയിൽ. ആ ഒഴിവുകൾ നികത്തുന്നില്ല. 10-ൽ 4 തുറന്നാൽ മതി, അതാണ് നയം. ഇത് ടിക്കറ്റ് കൗണ്ടറുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ത്യൻ റെയിൽവേയിലെ നികത്തപ്പെടാത്ത ഒഴിവുകളിൽ 25% സുരക്ഷയുമായി ബന്ധപ്പെട്ട ജോലികളിൽ വ്യാപൃതരാകേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ ഒഴിവാണ്. എന്നുവെച്ചാൽ ഇന്ത്യയിൽ ട്രെയിൻ യാത്രയുടെ സുരക്ഷിതത്വം പഴയതുപോലെ ഇപ്പോ ഇല്ല. എന്തും എവിടെയും സംഭവിക്കാം. ബാലസോറിലെ മഹാദുരന്തം ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കഴിഞ്ഞിട്ട്. നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന 10,000 കണക്കിന് തസ്തികകൾ, പുതിയ നിയമനങ്ങളില്ല. റെയിൽവേയിൽ മാത്രമല്ല, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മുഴുവൻ സ്ഥിതി ഇതാണ്.
തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സ്വകാര്യവൽക്കരണത്തിനെതിരായി നാം സമരം ചെയ്തിട്ടുണ്ട്. അന്ന് സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിശ്ചിത ശതമാനം ഓഹരി സ്വകാര്യ മുതലാളിമാർക്ക് കൈമാറുക എന്നതാണ്. എന്നാൽ ഇന്ന് അതല്ല അർത്ഥം. ഒരേ വാക്കിന് കാലാന്തരത്തിൽ അർത്ഥഭേദങ്ങൾ ഉണ്ടാവും. ഇന്ന് സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ നിശ്ചിത ശതമാനം ഓഹരി കൈമാറ്റമല്ല, സ്ഥാപനം അപ്പാടെ വിൽക്കും, വിറ്റ് കാശ് വാങ്ങും. രാജ്യത്തിന്റെ അഭിമാനമായ നവരത്ന സ്ഥാപനങ്ങൾ പൊതുമേഖല ലോകത്തിന് തന്നെ മാതൃകയായ ഇന്ത്യൻ പൊതുമേഖല സമ്പൂർണമായി വിൽക്കുകയാണ്. ഇപ്പൊ BPCL ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് കേരളത്തിൽ കൊച്ചിയിലാണ് അതിന്റെ സുപ്രധാനമായ ഒരു പ്ലാന്റ്. വർഷം തോറും നമ്മുടെ ഗവൺമെന്റിന് ഖജനാവിലേക്ക് ആയിരക്കണക്കിന് കോടി രൂപ ലാഭമുണ്ടാക്കി കൊടുക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ്. അതിപ്പോ വിൽക്കാൻ തീരുമാനിച്ചു. 10 ലക്ഷം കോടിയാണ് മതിപ്പ് ആസ്തി കണക്കാക്കുന്നത്. യഥാർത്ഥ ആസ്തി അതിനേക്കാൾ വരും, ഏറെ വരും എന്നാണ് പറയുന്നത്. 50,000 കോടിക്കാണ് വിൽക്കാൻ പറ്റുന്നത്. 10 ലക്ഷം കോടി ആസ്തിയുള്ള സ്ഥാപനം 50,000 കോടിക്ക് വിൽക്കാൻ പോവാണ്. അവിടുത്തെ തൊഴിലാളികൾ വലിയ സമരരംഗത്താണ്. BPCL മഹത്തായ ഒരു ചരിത്രമുണ്ട്, മറ്റ് സ്ഥാപനങ്ങൾ പോലെയല്ല. 1947 August 15 ഇന്ത്യ സ്വതന്ത്രയാവുമ്പോ BPCL എന്ന പൊതുമേഖലാ സ്ഥാപനം ഇല്ല. ആ സ്ഥാനത്ത് ബർമ ഷെൽ കമ്പനി എന്ന ഒരു ബ്രിട്ടീഷ് സ്വകാര്യ എണ്ണ കമ്പനിയാണുള്ളത്. കാലം പോകെ 1972 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായി. ആ യുദ്ധസമയത്ത് ഇന്ത്യൻ സൈന്യത്തിന് കൂടുതൽ ഇന്ധന ആവശ്യമുണ്ടായി, സ്വാഭാവികമാണ്. യുദ്ധമുഖത്തെ സൈനിക വാഹനങ്ങളുടെ മൂവ്മെന്റ് വർദ്ധിക്കും, അപ്പൊ കൂടുതലായി എണ്ണ ആവശ്യമായി വന്നു. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ബർമ ഷെൽ കമ്പനിയോട് ഉൽപാദനം വർദ്ധിപ്പിക്കണം സൈന്യത്തിന് വേണ്ടി എന്ന് ആവശ്യപ്പെട്ടു. നമ്മുടെ രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ബർമ ഷെൽ കമ്പനി കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശത്തെ നിരാകരിക്കുകയാണ് ചെയ്തത്. രാജ്യം ഞെട്ടിപ്പോയ യുദ്ധമുഖത്തെ സ്വകാര്യ എണ്ണ കമ്പനിയുടെ വഞ്ചനാപരമായ നിലപാടിന്റെ മുൻപിലാണ് ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് CPIM നിരന്തരം എണ്ണ ശുദ്ധീകരണം പോലെയുള്ള തന്ത്രപ്രധാനമായ മേഖലകൾ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാവണം, സ്വകാര്യ മേഖലയിലായി കൂടാ എന്ന് പറയുന്നതെന്ന് അപ്പോഴാണ് ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായത്. ഇന്ദിരാഗാന്ധിക്ക് നേരം വെളുത്തത് അപ്പോഴാണ്. യുദ്ധം കഴിഞ്ഞു, യുദ്ധമുഖത്തെ വഞ്ചനാപരമായ സ്വകാര്യ എണ്ണ കമ്പനിയുടെ നിലപാടിന്റെ വെളിച്ചത്തിൽ സ്വാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ബർമ ഷെൽ കമ്പനി ഏറ്റെടുത്ത് ദേശസാൽക്കരിച്ച് രൂപീകരിച്ച എണ്ണ കമ്പനിയുടെ പേരാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. അങ്ങനെയാണ് BPCL ഉണ്ടായത്. ആ BPCL ആണ് നാഴികയ്ക്ക് 40 വട്ടം ദേശാഭിമാനത്തെക്കുറിച്ച് രാജ്യസ്നേഹത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്ന, അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെക്കുറിച്ച് സ്ഥാനത്തും അസ്ഥാനത്തും വികാരം കൊള്ളുന്ന സംഘപരിവാർ ഭരണത്തിന്റെ കീഴിൽ ആ BPCL വിൽക്കാൻ തീരുമാനിക്കുകയാണ്. നമ്മുടെ രാജ്യസുരക്ഷയെ അപകടത്തിലാക്കുന്ന നടപടിയാണ്. ചരിത്രാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് BPCLന്റെ കാര്യത്തിൽ മാത്രമല്ല, ഓർഡനൻസ് ഫാക്ടറി ബോർഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായ പടക്കോപ്പുകൾ നിർമ്മിക്കുന്ന 42 ആയുധ നിർമ്മാണശാലകൾ അടങ്ങുന്ന ബൃഹത്തായ പ്രതിരോധ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ അടങ്ങുന്നതാണ് ഓർഡനൻസ് ഫാക്ടറി ബോർഡ്. അതിന് പുറമെ ലക്ഷക്കണക്കിന് ഹെക്ടർ സ്ഥലം, 100 കണക്കിന് സ്കൂളുകൾ, ആശുപത്രികൾ, ഇതെല്ലാം ഓർഡനൻസ് ഫാക്ടറി ബോർഡിന്റെ സ്വത്തുവകകളിൽ പെടും. കേന്ദ്ര ഗവൺമെന്റ്
അതിനെ സ്വകാര്യവൽക്കരിക്കാനുള്ള ആദ്യപടി സ്വീകരിക്കും. അപ്പൊ 70,000 വരുന്ന തൊഴിലാളികൾ ശക്തമായ പ്രതിഷേധ സമരരംഗത്തേക്ക് വന്നു. അപ്പൊ നടപടികൾ തൽക്കാലം നിർത്തിവെച്ചു. ഉടനടി ചേർന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഓർഡറൻസ് ഫാക്ടറി ബോർഡിലെ തൊഴിലാളികളുടെ സംഘടനാ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി. അതിന് പ്രത്യേക ബില്ലു കൊണ്ടു. അതിനുശേഷം ഇപ്പോ ഓർഡറൻസ് ഫാക്ടറി ബോർഡ് 7 കമ്പനികളായി വിഭജിച്ചു. ഇനി അത് സ്വകാര്യ മുതലാളിമാർക്ക് കോർപ്പറേറ്റുകൾക്ക് വിൽക്കാൻ പോവാ. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാവാം ഒരു രാഷ്ട്രം അതിന്റെ സൈന്യത്തിനു വേണ്ടി ആയുധം നിർമ്മിക്കുന്ന ഫാക്ടറികൾ സ്വകാര്യ മുതലാളിമാർക്ക് വിൽക്കുന്നത്. നമ്മുടെ രാജ്യ സുരക്ഷയെ സാരമായി ബാധിക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഓരോന്നും ഞാൻ ഓരോ മേഖലയും ഇവിടെ വിശദീകരിക്കുന്നില്ല. വിമാനത്താവളങ്ങൾ ആകെ വിൽക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരം വിമാനത്താവളം വിറ്റു. ഇപ്പൊ തിരുവനന്തപുരം വിമാനത്താവളം ആരുടെയാ? ഇന്ത്യ ഗവൺമെന്റിന്റെ അല്ല, അദാനിയുടെയാണ്. ബാക്കിയും വിൽപ്പനയ്ക്ക് വെക്കുകയാണ്. ഓരോന്നായി മുഴുവൻ വിമാനത്താവളങ്ങളും വിൽക്കാനാണ് പരിപാടി. വിമാനത്താവളം അല്ലെങ്കിൽ പിന്നെ എന്താണ് വിമാനം? അത് ആദ്യം വിറ്റു. ഇന്ത്യയുടെ എയർലൈൻ വിറ്റു. എയർ ഇന്ത്യ പേരിപ്പോഴും എയർ ഇന്ത്യയാണ്, പക്ഷെ അത് ഇന്ത്യയുടേതല്ല, ടാറ്റയുടേതാണ്. ടാറ്റ അതിലേക്ക് വന്നു. കപ്പൽശാലകൾ നമ്മുടെ കൊച്ചിന് ഷിപ്പ്യാർഡ് ഉൾപ്പെടെ വിൽക്കാൻ പോവുകയാണ്. അതിനുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നു. റെയിൽവേ ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വ്യവസായ സ്ഥാപനമായിരുന്നു ഇന്ത്യൻ റെയിൽവേ ഒരു കാലത്ത്. ആ റെയിൽവേ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ശക്തമായി. സ്വകാര്യവൽക്കരണം എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ മൂലധന നിക്ഷേപം സ്വീകരിക്കലല്ല, വിൽക്കലാണ്. സ്വകാര്യ തീവണ്ടികൾ യാഥാർത്ഥ്യമാവുന്നു ആവുന്നു എന്നല്ല. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി 4 മാസം മുൻപ് നമ്മുടെ തൊട്ടടുത്ത കോയമ്പത്തൂർ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മഹാരാഷ്ട്രയിലെ സായി നഗറിലേക്ക് ഓടിക്കഴിഞ്ഞു, ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്നറിഞ്ഞോ? എത്ര പേര് മനസ്സിലാക്കി? എന്തുകൊണ്ട് അറിയുന്നില്ല? നമ്മുടെ കുറ്റമല്ല. ഒരൊറ്റ മാധ്യമം സംഘപരിവാർ ഭരണകൂടത്തിന്റെ രാജ്യവിരുദ്ധമായി നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. 1.5 നൂറ്റാണ്ടിനുമേൽ പാരമ്പര്യവും ചരിത്രവും ഉള്ള റെയിൽവേ സ്വകാര്യ മുതലാളിമാർക്ക് വിൽക്കാനുള്ള നടപടി ആദ്യഘട്ടത്തിലേക്ക് കടക്കുമ്പോ കേരളത്തിലെ ഏതെങ്കിലും ഒരു ടെലിവിഷൻ ചാനൽ അത് പ്രൈം ടൈം ചർച്ചയുടെ വിഷയമാക്കിയോ? സ്വകാര്യ മുതലാളി വണ്ടി ഇറക്കിക്കഴിഞ്ഞു, ആരെങ്കിലും മനസ്സിലാക്കിയോ? ഇനി സ്വകാര്യ തീവണ്ടികൾ മാത്രമായി മാറും. റെയിൽവേ സ്റ്റേഷനുകൾ നിൽക്കും. അതാണ് വിശദമായ പദ്ധതി. റെയിൽവേ ലൈൻ തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ റെയിൽവേ ട്രാക്ക് ഒരു മുതലാളിക്ക്, കൊച്ചി മുതൽ കോഴിക്കോട് വരെ മറ്റൊരു മുതലാളിക്ക്, അങ്ങനെ വിൽക്കാനാവരുമാണ്. ദേശീയപാത നമ്മുടെ മുന്നിലൂടെ പോവാണ്. ദേശീയപാത മുറിച്ചു വിൽക്കാൻ തത്വത്തിൽ ധാരണയായി കഴിഞ്ഞു. കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ ദേശീയപാത ഒരു മുതലാളിക്ക്, അത് വിലയ്ക്ക് വാങ്ങുന്നവൻ ആ റോഡിൽ അവന്റെ അപ്പന്റെ പേരിടും, അത് അവന്റെ സ്വാതന്ത്ര്യമാണ്. അതിലെ പോകുന്ന വാഹനങ്ങൾക്ക് അവൻ നിശ്ചയിക്കും എത്ര ടോൾ വേണം. ഇലക്ട്രിസിറ്റി ലൈൻ, മൊബൈൽ ടവറുകൾ, ഗ്യാസ് ലൈനുകൾ, രാജ്യത്തിന്റെ സർവസ്വവും വിൽക്കാൻ തീരുമാനമെടുത്ത ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. നമ്മുടെ കോട്ടയത്ത് വെള്ളൂരിലെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി, ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് അടച്ചുപൂട്ടി വിൽക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു കേന്ദ്രത്തോട്, നിങ്ങൾ സ്വകാര്യ മുതലാളിക്ക് വിൽക്കണ്ട, പകരം ഞങ്ങൾ വാങ്ങിക്കൊള്ളാം. കേരള ഗവൺമെന്റ് പണം കൊടുത്ത് നമ്മൾ വാങ്ങി, പൊതുമേഖലയിൽ നിലനിർത്തി. സ്വകാര്യ മുതലാളിക്ക് ചുളുവിലേക്ക് വിൽക്കാൻ ശ്രമിച്ച കേന്ദ്ര ഗവൺമെന്റിനെ ബദൽ നയങ്ങളുടെ കാര്യത്തിൽ നാം തിരുത്തി. ഇപ്പോ അത് ജനങ്ങളുടെ സ്വത്തായി പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നു. ദേശാഭിമാനി ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല ദിനപത്രങ്ങളും ഇന്ന് അച്ചടിക്കുന്നത് പൊതുമേഖലയിൽ നിലനിർത്തിയ കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന് പേരിട്ട ആ പേപ്പർ മില്ലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂസ് പ്രിന്റിലാണ് എന്നതാണ് വസ്തുത. ഇപ്പോ ഇതാ കഴിഞ്ഞ ദിവസം പ്രകടമായ നടപടിയിലേക്ക് കടന്നു. HLL ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് തിരുവനന്തപുരം വിൽക്കാൻ പോവുക. കേരളം ഏറ്റെടുത്തുകൊള്ളാം എന്ന നിലപാട് നമ്മൾ സ്വീകരിച്ചു. അപ്പൊ കേന്ദ്രം പറയുന്നു വേണ്ട,
സ്വകാര്യ മുതലാളി കേൾവിക്കോ ഗവൺമെന്റിനില്ല. ഇതാണ് നിലപാട്. രാജ്യം വിൽക്കപ്പെടുകയാണ്. റെയിൽവേ ലൈനും ദേശീയപാതയും വിമാനത്താവളയും വിമാനത്താവളവും വിമാന സർവീസും പോർട്ടുകളും എല്ലാം അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നു. ആകാശവും ഭൂമിയും അപഹരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമായി നമ്മൾ മാറുന്നു. കുറെ സ്വകാര്യ കോർപ്പറേറ്റുകളുടെ, കുത്തക കോർപ്പറേറ്റുകളുടെ സ്വകാര്യ സ്വത്തായി ഇന്ത്യ മാറുന്നു. അതാണ് വസ്തുത. പണ്ടങ്ങനെയായിരുന്നു ഇന്ത്യ. ബ്രിട്ടീഷുകാർ കടന്നു വരുന്നതിന് മുൻപ് ബ്രിട്ടീഷുകാരെന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 AD തന്നെ വരുന്നുണ്ട്. ആ കാലഘട്ടത്തിലും അതിനുശേഷവും നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി ഇന്നത്തേതുപോലെ ഇന്ത്യ എന്ന രാജ്യമല്ല, നാട്ടുരാജ്യങ്ങളാണ്. നമുക്കറിയാം, ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നു. അന്ന് സ്വകാര്യ സ്വത്തായിരുന്നു രാജ്യത്തിന്റെ പരമ്പാഗം. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബോംബെ. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ബോംബെ ചരിത്രത്തിൽ ആദ്യഘട്ടത്തിൽ ഗുജറാത്ത് സുൽത്താൻമാരുടെ നിയന്ത്രണത്തിലായിരുന്നു. 1534 ബാസിയൻ സന്ധി. ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കും. ബാസിയൻ സന്ധി പ്രകാരം പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായി ബോംബെ. പിന്നെ ഏറെക്കാലം 10 ആണ്ടുകൾ പോർച്ചുഗീസുകാർ ബോംബെയെ ഭരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോർച്ചുഗീസ് രാജകുമാരിയായ കാതറീൻ വിവാഹിതയായി. കാതറീൻ രാജകുമാരിയെ വിവാഹം കഴിച്ചത് ഇംഗ്ലണ്ടിലെ ചാൾസ് രാജകുമാരനായിരുന്നു. ഇപ്പോ അധികാരമേറ്റ ചാൾസ് അല്ല, അതിന്റെ മുമ്പത്തെ ചാൾസ്. ആ വിവാഹവേളയിൽ പോർച്ചുഗീസ് രാജാവ് തന്റെ മകൾ കാതറീന് സ്ത്രീധനമായി നൽകിയ സാധനത്തിന്റെ പേരാണ് ബോംബെ. ബോംബെയാണ് സ്ത്രീധനം കൊടുത്തത്. അങ്ങനെയാണ് ചാൾസ് രാജകുമാരന്റെ കൈവശം ബോംബെയും 7 ദ്വീപുകളും എത്തിപ്പെട്ടു. കുറച്ചു നാളുകൾക്ക് ശേഷം ചാൾസ് രാജകുമാരൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബോംബെ പാട്ടത്തിന് കൊടുത്തു. അങ്ങനെയാണ് കമ്പനിയുടെ കൈവശം ബോംബെ വന്നത്. 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം രാജ്യമാകമെന്ന ഭരണപരമായ മാറ്റത്തിന്റെ ഭാഗമായി കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ബോംബെയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. ബോംബെ പോലെ ഒരുപാട് രാജ്യത്തിന്റെ ഭാഗങ്ങളുണ്ട്. ഞാൻ വിസ്താര ഭയം കൊണ്ടതിലേക്ക് പോകുന്നില്ല. പറഞ്ഞു വന്നത്, 1947 മുൻപ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളും ഇങ്ങനെ കുത്തക സ്വത്തായി കിടന്നതാണ്, സ്ത്രീധനമായി കൊടുത്തതാണ്, ഇഷ്ടദാനമായി കിട്ടിയതാണ്, പാട്ടത്തിനെടുത്തതാണ്. ഇതൊക്കെ ആയിരുന്നു ഇന്ത്യ. ഇത്തരത്തിലുള്ള സ്വകാര്യ സ്വത്തവകാശത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി, 49 ഭരണഘടനയ്ക്ക് രൂപം നൽകി, 50 പരമാധികാര റിപ്പബ്ലിക്കായി മാറി. പക്ഷെ ഇപ്പൊ വീണ്ടും പഴയ ഇരുണ്ട കാലത്തേതുപോലെ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളും ആസ്തികളും സ്വകാര്യ മുതലാളിയുടേതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 10,000 ഹെക്ടർ സ്ഥലം അദാനിക്ക് പതിച്ചു നൽകിയത് ഈ ഗവൺമെന്റാണ്. ഗുജറാത്ത് വിരലിലുണ്ടാവുന്ന കോർപ്പറേറ്റുകൾക്കാണ് രാജ്യം ഇങ്ങനെ വീതം വെച്ചു കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായി രാജ്യത്ത് ശക്തമായിക്കൊണ്ടിരിക്കുന്ന സമത്വം, തൊഴിലില്ലായ്മ, അരക്ഷിതാവസ്ഥ, അതിന്റെ എല്ലാം മൂർധന്യത്തിലെത്തി നിൽക്കുകയാണ്. വിലക്കയറ്റം ഉൾപ്പെടെ ഈ കോർപ്പറേറ്റ് വൽക്കരണ നയങ്ങളുടെ ഭാഗമായാണ്. കോർപ്പറേറ്റുകളെ പ്രീതിപ്പെടുത്താനാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള അവകാശം തന്നെ അവർക്ക് വിട്ടുകൊടുക്കും. അത് ചരക്ക് ഗതാഗതത്തെ ഗണ്യമായി സ്വാധീനിച്ചതിന്റെ ഭാഗമായി ലോകത്തിലാകെ വിലക്കയറ്റത്തിന്റെ നിരക്ക് 39% എന്ന് കാണിക്കുന്ന ഒരേ ഒരു രാജ്യം ഒരുപക്ഷെ നമ്മുടേതായിരുന്നു. ഇതാണ് സ്ഥിതി. ആ വിലക്കയറ്റത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നത് നമ്മുടെ നാടാണ്, കേരളമാണ്. എങ്ങനെ? ഇപ്പൊ ഓണം കഴിഞ്ഞു. ഓണം വിപണിയിൽ വിലക്കയറ്റമുണ്ടായോ? അങ്ങനെ ആരും പരാതി പറഞ്ഞില്ല. വിലക്കയറ്റമുണ്ടോ എന്ന് പരിശോധിക്കാൻ പോയി മാധ്യമ പ്രവർത്തകർ. പരിശോധിക്കാനല്ല, തീപിടിച്ച വില എന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. വാർത്തയാദ്യം തയ്യാറാക്കി, പിന്നെ അങ്ങാടിയിലൂടെ നടന്ന്, മാർക്കറ്റിലൂടെ നടന്ന് ലൈവായി തീപിടിച്ച വിലക്കയറ്റത്തിന്റെ വിശേഷങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. പക്ഷെ എന്തായിരുന്നു അനുഭവം? ജനങ്ങൾ തിരുത്തി.
സാധനം വാങ്ങിക്കാൻ വന്ന ജനങ്ങൾ സാധനം വാങ്ങി വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നവർ കച്ചവടക്കാർ അവർ പറഞ്ഞു ഒരു വിലക്കയറ്റവും ഓരോ ഇനത്തിന്റെയും വില ഇന്നതാണ് വിലക്കയറ്റം ഈ ഓണക്കാലത്തില്ല എന്ന് സമ്മതിക്കേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ രാജ്യത്താകെയുള്ള വിലക്കയറ്റം അതേ അളവിൽ പ്രതിഫലിക്കാത്തത് ചില സാധനങ്ങളുടെ വില ചില സന്ദർഭങ്ങളിലൊക്കെ ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും പക്ഷേ ഇന്ത്യയിലാകെ നിലനിൽക്കുന്ന തീപിടിച്ച വിലക്കയറ്റം അതിവിടെ ഇല്ല അതിനെന്താ കാരണം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ നാം പറഞ്ഞു ദേശാഭിമാനി ആദ്യ പേജിൽ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു 5 വർഷം വില കൂടില്ല എന്നായിരുന്നു ആ വാർത്തയുടെ തലക്കെട്ട് എന്തായിരുന്നു വാഗ്ദാനം ചില്ലറ വിൽപ്പനശാലകൾ സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ പൊതുവിപണന കേന്ദ്രങ്ങളിൽ കൺസ്യൂമർ ഫെഡിന്റെ ചില്ലറ വിൽപ്പനശാലകളിലൊക്കെ 13 ഇനം അവശ്യ വസ്തുക്കൾക്ക് 2016 മെയ് മാസം 20-ാം തീയതി 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എത്രയാണോ വില അത് 5 കൊല്ലം തുടരും ഒരു നയാ പൈസ കൂട്ടില്ല എന്നാണ് പറഞ്ഞത് 4 ഇനം അരി 1.5 ലിറ്റർ വെളിച്ചെണ്ണ പിന്നെ പരിപ്പ് കടല ചെറുപയർ പഞ്ചസാര ഉപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അത്യാവശ്യം ഒരു വീട്ടിൽ നിത്യമായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതാണ് 13 കൂട്ടം സാധനം 5 കൊല്ലം വില കൂടില്ല എന്നാ പറഞ്ഞു പക്ഷെ 2021 തെരഞ്ഞെടുപ്പിലും നമ്മൾ തന്നെ വീണ്ടും അധികാരത്തിൽ വന്നു ഇപ്പൊ 7 വർഷം പിന്നിട്ടു 7.5 കൊല്ലം ആവാൻ പോകുന്നു ഈ 13 ഇനങ്ങൾക്കും 2016 ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരു പൈസ കൂടിയിട്ടില്ല ഒരു പൈസ അതാണ് പൊതുവിപണിയിൽ ഇടപെടുന്നതിന് നാം സ്വീകരിച്ച ഫലപ്രദമായ മാർഗം എല്ലാ മനുഷ്യരും ഇവിടെ വന്ന് സാധനം വാങ്ങിക്കുമെന്ന് അർത്ഥമില്ല പക്ഷെ ഇവിടെ വില നിയന്ത്രിച്ചു നിർത്തിയാൽ പൊതുവിപണിയിൽ വില കുതിച്ചു കയറില്ല അങ്ങനെയാണ് നിയന്ത്രിക്കുക ജനകീയ ഹോട്ടലുകൾ തുടങ്ങി കേരളമെമ്പാടും 30 രൂപയ്ക്ക് ഇപ്പൊ ഊണ് കൊടുക്കാൻ തുടങ്ങി ആദ്യ 20 ആയിരുന്നു ഇങ്ങനെയാണ് ഇടപെടുക ഈ നിലയിലുള്ള ഇടപെടലിന്റെ ഫലമായാണ് മറ്റു സംസ്ഥാനങ്ങളിലുള്ള വിലക്കയറ്റം അതേ അളവിൽ ഇവിടെ പ്രതിഫലിക്കാത്തത് എന്ന് നാം കാണണം എന്നാൽ ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾക്ക് തയ്യാറാവുന്നുണ്ടോ ഇല്ലെന്ന് മാത്രമല്ല രാഷ്ട്രീയ കാരണങ്ങളാൽ കേരളത്തിനെതിരായി ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കും കേരളത്തെ തകർക്കാനാണ് നീക്കം രാഷ്ട്രീയമാണ് കാരണം കേരളത്തിനെതിരായി ഒരു യുദ്ധം ഇപ്പൊ നടക്കുകയാണ് തോക്കും ബോംബും പടക്കോപ്പുകളും പോർ വിമാനങ്ങളും ഉപയോഗിച്ചുള്ള പരമ്പരാഗത ശൈലിയിലെ യുദ്ധമല്ല എന്ന് മാത്രം സാമ്പത്തിക യുദ്ധമാണ് സാമ്പത്തിക ഉപരോധം അക്ഷരാർത്ഥത്തിൽ എങ്ങനെയൊക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് കേരളം എന്ന സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലാനാണ് നീക്കം കഴിഞ്ഞ ഓണക്കാലത്ത് കഴിഞ്ഞ ഓണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഓണമല്ല 2022 2022 ഓണക്കാലത്ത് മലയാള മനോരമ ദിനപത്രത്തിൽ പ്രാധാന്യത്തോടെ ഒരു വാർത്ത വന്നു വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ഓണം കഴിഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിന്റെ ഫോളോ അപ്പ് വാർത്ത ട്രഷറി പൂട്ടാൻ സാധ്യത 4 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത വാർത്ത അടുത്ത മാസം ശമ്പളം മുടങ്ങിയേക്കും എല്ലാറ്റിനും ഒടുവിൽ മലയാള മനോരമയുടെ സാമ്പത്തികകാര്യ ലേഖകൻ തയ്യാറാക്കിയ ഒരു നെടുങ്കൻ റിപ്പോർട്ട് കേരളം ശ്രീലങ്ക പോലെ സാമ്പത്തികമായി തകരാൻ പോകുന്നു ഇതാണ് റിപ്പോർട്ട് ഈ പറഞ്ഞതൊക്കെ മനോരമയുടെ ആഗ്രഹം മാത്രമല്ല പിന്നെയോ മനോരമ ആഗ്രഹിക്കുന്നുണ്ടാവും അത് വേറെ കാര്യം പക്ഷേ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന
Kerala toplumla şatruda birimaya nelebardende belli çapın. Vastuda kadar parçalıcan Kerala bunda samstana tere belli çadır kana bilmiyor. Takar ney madiyam? Treasury butiye ediyor. Apo? A kariyengal reporta cezda dana mı var ama? Pıçe? Randayla Şambalam burada değil ya. Sri Lanka boyunca takardı boyu duydum. Adem duydu. Adar alpuda mı? Petanın vicdanı kıyana avata, bir alpuda. Sahara ne gidiyor? Kendi sarıkar engel eder samimiyetim suygarıcan. Engel evlat samimiyetim var. Matçı samstana gloru suygarıcanın samimiyetim. Niye doğru? Yani ben vicdanım ayı udağırına tele gibi popoğum değil. Kendra budgeti matra bırakır. Kardeşim kendra budgeti. Union budgetin Kerala tında samstana vihida matra ya. Onda poğun budi sırma. Mün matra ya iyi olur. Kerala tına arka da patta da. Yengene poğayalım. Bir nali sırma tında arka da. Kerala tına olur. Adana. 1.9 ay bitti koç. İndeyle, vallere çırıya samstanlarla neki bekin adını türlü var. Adı ete onlarla doğarına Arunachal Pradesh. Arunachal Pradesh'in budgetle neki bıçada, Kerala tine neki bıçada vihida tine de adı türlü var. Bıçta Arunachal Pradesh'in de pratiye kadar, Malappuram jilleyle jana sengi yuda pagudi yana, Arunachal Pradesh'le jana sengi ya, yega des. Adana pratiye. നമ്മുടെ ഒരു ജില്ലയുടെ പകുതി മാത്രമുള്ള ഒരു നാട് ആ നാടിനെ കേന്ദ്ര ബജറ്റിൽ നീക്കി വെച്ച വിഹിതമാണ് കേരളം എന്ന സംസ്ഥാനത്തിനെ നീക്കി വെച്ച അതാണ് നാം നേരിടുന്ന വിവേചനം ഇന്ത്യയുടെ ജനസംഖ്യയിൽ കേരളം 2.59% കേരളത്തിന്റെ ജനസംഖ്യ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ 2.59% കേരളത്തിന്റെ ജനസംഖ്യാ വിഹിതം എന്നാൽ നമുക്ക് ലഭിക്കുന്ന ഗ്രാൻഡ് കണക്കാക്കിയ 2.59 കിട്ടണം കാരണം 2.59% ഇവിടെയാണ് 1.9 ആണ് നമുക്ക് നീക്കി വെച്ചിട്ടുള്ളത് ജനസംഖ്യാനുപാതികമായി നമുക്ക് ലഭിക്കേണ്ടത് പൂർണ്ണമായി നിഷേധിക്കുക കടമെടുക്കാനുള്ള അവകാശം മൊത്തം അഭ്യന്തര ഉൽപാദനത്തിന്റെ 3% ഒരു സംസ്ഥാനത്തിനെ കടമെടുക്കാനുള്ള അവകാശം അതുപ്രകാരം ഓരോ വർഷവും 32000 കോടി കടമെടുക്കാൻ നമുക്ക് അവകാശമുണ്ട് അത് തടയപ്പെട്ടിരിക്കുകയാണ് നിയമവിരുദ്ധമായി തടയും കേന്ദ്രം തരാനുള്ളത് വരുന്നില്ല കേരളത്തെ കടമെടുക്കാൻ സമ്മതിക്കുന്നുമില്ല തകർത്തേ അടങ്ങൂ അതാണ് മനോഭാവം വ്യവസ്ഥാപിതമായി തരേണ്ടത് തരാതിരിക്കുന്നു കടമെടുക്കാൻ സമ്മതിക്കുന്നുമില്ല പിന്നെ എങ്ങനെ ഒരു സംസ്ഥാനം നിലനിൽക്കും അതാണ് മനോരമ പറഞ്ഞത് തകരാൻ പോകുന്നു കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടുന്നില്ല കടമെടുക്കാൻ സമ്മതിക്കുന്നുമില്ല അപ്പോൾ പിന്നെ തകരാത മാർഗ്ഗമില്ല അതാണ് മനോരമ വാർത്തയുടെ അടിസ്ഥാനം പക്ഷേ തകർന്നില്ല എങ്ങനെ അതാണ് അത്ഭുതം അതാണ് ഞാൻ പറഞ്ഞത് അവിശ്വസനീയമാണ് അവിശ്വസനീയമായ ധനകാര്യ മാനേജ്മെന്റിന്റെ വൈദഗ്ധ്യമാണ് കേരളത്തെ പിടിച്ചു നിർത്തിയത് നാം പാഴ്ചെലവുകളെല്ലാം ഒഴിവാക്കി മുണ്ട് മുറുക്കിയെടുത്ത് നികുതി പിരിവ് ഊർജിതപ്പെടുത്തി കിട്ടാ കുടിശ്ശികകൾ പിരിച്ചെടുത്ത് റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ച് കേന്ദ്രത്തിന്റെ മുൻപിൽ പൊരുതി നിൽക്കുന്നു അതാണ് നമ്മൾ നിൽക്കുന്നത് പെൻഷൻ നമ്മൾ മുടക്കിയിട്ടില്ല നമ്മൾ പൊരുതി നിൽക്കുകയാണ് എത്ര കാലം നിൽക്കാനാവും എന്ന് പറയാൻ പറ്റും പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ സാമ്പത്തിക യുദ്ധത്തെ അസാധാരണമായ ധനകാര്യ മാനേജ്മെന്റിലൂടെ പ്രതിരോധിച്ചു നിൽക്കുകയാണ് ഇന്ന് കേരളം ചെയ്യുന്നത് സത്യത്തിൽ ഓരോ മലയാളിയും ഈ നീതി നിഷേധത്തിനെതിരെ പോരാട്ടത്തിന്റെ രംഗത്ത് വരേണ്ടതാണ് സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ കേരളത്തിന്റെ സംസ്ഥാന വരുമാനം എടുത്താൽ അതിന്റെ സംസ്ഥാന വരുമാനം എടുത്താൽ കിട്ടിയ ഒരു മാഷ് സംസ്ഥാന വിഹിതം എടുത്താൽ
44 ശതമാനം കേന്ദ്ര ഗ്രാന്റ് ആണ്. അങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തിനും മൊത്തം വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം കേന്ദ്രം നൽകുന്നതാണ്. കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് 44 ശതമാനമാണ്. ബീഹാറിന് കൊടുക്കുന്നത് 77 ശതമാനമാണ്. മറ്റു പല സംസ്ഥാനങ്ങളുടെയും കാര്യത്തിൽ ഈ വ്യത്യാസമുണ്ട്. 77 ശതമാനവും മൊത്തം സംസ്ഥാന വരുമാനത്തിന്റെ 77 ശതമാനവും ബീഹാറിന് കേന്ദ്രം കൊടുക്കുമെങ്കിൽ കേരളത്തിന്റെ 44. അത് കഴിഞ്ഞ പ്രാവശ്യം 3% കുറച്ചു, 41. അത് ഈ സാമ്പത്തിക വർഷമായപ്പോഴേക്ക് 29 താഴ്ന്നു. അതാണ് കണക്ക്. ആലോചിച്ച് നോക്കൂ, ചില സംസ്ഥാനങ്ങൾക്ക് 70, 72, 75% അവരുടെ മൊത്തം സംസ്ഥാന വരുമാനത്തിന്റെ അത്ര ശതമാനം കേന്ദ്രം ഗ്രാന്റായി നൽകുമ്പോൾ കേരളം അത് 29 കൊണ്ടുപോകും. ഈ വിവേചനമാണ് നാം നേരിടുന്നത്, ഈ അനീതിയാണ് നമ്മൾ നേരിടുന്നത്. ഈ അനീതിക്കെതിരായ പോരാട്ടത്തിന്റെ മുഖത്ത് പതാകയുള്ള നിറഭേദങ്ങൾക്ക് പുറത്ത് മലയാളികൾ ഒരേ മനസ്സോടെ അണിനിരക്കേണ്ടതാണ്. ഒറ്റക്കെട്ടായി മലയാളിയും ഇന്ത്യൻ പൗരനാണ് എന്ന് സ്ഥാപിച്ചു കിട്ടാൻ, കേരളവും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് എന്ന് അംഗീകരിച്ചു കിട്ടാൻ, മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും കേരളത്തിനും ഉണ്ട് എന്ന് സ്ഥാപിച്ചു കിട്ടാൻ മഹാസമരം ഉയർന്നു വരേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിന്റെ പ്രതിപക്ഷം ഒരക്ഷരം മിണ്ടുന്നില്ല. കോൺഗ്രസ് കേരളത്തോടുള്ള ഈ അവഗണനയ്ക്കെതിരെ ഒരക്ഷരം ഇന്നുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേരളത്തിന് അർഹതപ്പെട്ട ഗ്രാന്റ് വേണം, കേരളത്തിന് അവകാശപ്പെട്ട കടമെടുക്കൽ വിഹിതം, കടമെടുക്കൽ പരിധി കൃത്യമായി പാലിക്കണം, അത് വെട്ടിച്ചുരുക്കാൻ പാടില്ല. ബജറ്റ് വിഹിതം വ്യവസ്ഥാപിതമായി കേരളത്തിന് അർഹതപ്പെട്ടത് തരണം, ദ്രോഹിക്കാൻ പാടില്ല എന്ന നിലപാട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഒരക്ഷരം ഉരിയാടിയുന്നില്ല, നിശബ്ദമാണ്. കോൺഗ്രസും കാത്തിരിക്കുന്നത് ഈ കേരളം ഒന്ന് പൊളിയട്ടെ എന്നാണ്. എന്തുകൊണ്ട്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയത്ത് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിൽപ്പെട്ടായാലും കേരളം തകർന്നു പോയാൽ, ട്രഷറി പൂട്ടിയാൽ, ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയാൽ, പെൻഷൻ മുടങ്ങിയാൽ, ആശുപത്രികൾ അടച്ചുപൂട്ടിയാൽ, ആ പേര് പറഞ്ഞ് ഒരു വലിയ കോലാഹലം സൃഷ്ടിച്ച് അധികാരത്തിൽ പിൻവാതിലൂടെ വരാൻ പറ്റുമോ? അതാണ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നേരിടുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി. അതുകൊണ്ടാണോ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. 9 കൊല്ലമായി കേന്ദ്രത്തിൽ അധികാരമില്ല, 7.5 കൊല്ലമായി കേരളത്തിലും അധികാരമില്ല. ഇത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ അനുഭവമാണ്. എവിടെയെങ്കിലും അധികാരമില്ലാത്തൊരു കാലം കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. ഒന്നുകിൽ ഇവിടെ അധികാരം ഉണ്ടാവും, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഉണ്ടാവും, ചിലപ്പോൾ രണ്ടിടത്തും ഒരേപോലെ ഉണ്ടാവും. ഇത്ര നീണ്ട കാലം അധികാരമില്ലാതെ കോൺഗ്രസ് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് അത്ഭുതം. അതുകൊണ്ട് തന്നെ ഇനി പിടിച്ചു നിൽക്കാനാവില്ല എന്നതാണ് കോൺഗ്രസിന്റെ സ്ഥിതി. അതുകൊണ്ടാണ് പുതുപ്പള്ളിയിൽ ജയിച്ചപ്പോ വലിയ ആഘോഷം കണ്ടില്ലേ? സത്യത്തിന് ദിനങ്ങൾ ആഘോഷിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു സീറ്റ് പിടിച്ചെടുത്താൽ ആഘോഷിക്കണം, അത്യാവശ്യം ആഘോഷിക്കാം. ഇത് ഐക്യ കേരളം പിറന്നു വീണതിന് ശേഷം ഇന്നോളം കോൺഗ്രസ് അല്ലാതെ മറ്റാരും ജയിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലം അവിടെ വീണ്ടും കോൺഗ്രസ് ജയിച്ചു. അതും മരണാനന്തര തെരഞ്ഞെടുപ്പിൽ. മരണാനന്തര തെരഞ്ഞെടുപ്പിൽ മകൻ തോറ്റ ചരിത്രമില്ല. മകൻ മാത്രമല്ല, ഭാര്യയും അടുത്ത ബന്ധു മരണാനന്തര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ, ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയാത്ത ഉപതെരഞ്ഞെടുപ്പ് രണ്ടു വിധം വരാം, രാജിവെച്ചാലും വരാം. മരണാനന്തര തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് വരുന്ന തെരഞ്ഞെടുപ്പ്. അതിൽ ഇന്ന് വരെ മരിച്ചയാളുടെ മകൻ തോറ്റിട്ടില്ല. അത് നിങ്ങൾ അരുവക്കരയിൽ നോക്കിക്കോ, പിറവത്ത് നോക്കിക്കോ, എവിടെ നോക്കിക്കോ. ഇപ്പൊ തൃക്കാക്കരയിൽ ഭാര്യയാണ് മത്സരിച്ചത്. ചരിത്രത്തിൽ അതാണ് കേരളത്തിന്റെ ചരിത്രം. അതെന്തുകൊണ്ടാണ്? മലയാളി സവിശേഷമായ ഒരു മാനസികാവസ്ഥയാണ്. സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തും പ്രബുദ്ധതയിലുമൊക്കെ നാം അഭിമാനിക്കുമെങ്കിലും മറ്റൊരു സവിശേഷ മാനസികാവസ്ഥ കൂടി മലയാളികളുണ്ട്. ഏറ്റവും കൂടുതൽ പൈങ്കിളി വാരികകൾ വിറ്റഴിക്കപ്പെടുന്ന സംസ്ഥാനം കേരളമായിരുന്നു.
ഒരു കാലത്ത് വലിയ ക്യാമ്പയിൻ നടന്നിട്ടില്ലേ മാവാരികൾക്കെതിരെ? പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോപ്പി ആയി. അതിനൊരു ചെറിയ അറുതി വന്നപ്പോഴാണ് മലയാളിയുടെ മനോഭാവത്തിൽ വിപ്ലവകരമായ മാറ്റം വന്നപ്പോഴല്ല, ടെലിവിഷൻ വ്യാപകമാവുകയും കണ്ണീർ സീരിയലുകൾ വരികയും ചെയ്തപ്പോഴാണ് കുറച്ചു പേര് അങ്ങോട്ട് മാറി. എന്നാലും ഇപ്പൊ അതിനൊരു നല്ല പ്രേക്ഷകരുണ്ട്. പെട്ടെന്ന് സഹതാപം വരുന്നൊരു മനസ്സ്, അത് വളരെ മോശമാണെന്നൊന്നും പറഞ്ഞുകൂടാ, ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതല്ല. തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിവൈകാരികതയും സഹതാപവും അല്ല, നാടിന്റെ വികസന സാധ്യതകൾ, ജീവൽ പ്രശ്നങ്ങൾ, ഗവൺമെന്റിന്റെ നടപടികൾ, ഭാവിയിലേക്കുള്ള പദ്ധതികൾ, അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അപ്പോഴേ ജനാധിപത്യം കരുത്തർജിക്കും, അപ്പോഴേ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അർത്ഥപൂർണമായി മാറും. പക്ഷേ മലയാളിയുടെ സവിശേഷമായ ഒരു മനസ്സലിവ് ഞാൻ വീണ്ടും പറയുന്നു, അതൊരു മോശക്കാര്യമൊന്നുമല്ല. പക്ഷേ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിൽ മാനദണ്ഡമായി സഹതാപം വരുന്നത് മറ്റെല്ലാം മറന്നേക്കും, ഈ മരണാനന്തര കർമ്മമായി ഒരോട്ടങ്ങ് കൊടുത്തേക്കാം എന്ന് ചിന്തിക്കുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതല്ല. ഇത് ഇടതുപക്ഷം നിരന്തരം പറയും. ആ മനോഭാവം മാറ്റുന്നതിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കും. പുതുപ്പള്ളിയിൽ ശ്രമിച്ചത് കേരളത്തിന്റെ ആ പാരമ്പര്യത്തെ മാറ്റാനാണ്. പക്ഷെ നമ്മൾ ജയിച്ചില്ല, സഹതാപത്തിന് തന്നെ ജനങ്ങൾ ഒരു വോട്ട് ചെയ്തു. അതിന്റെ അർത്ഥം ഇനി ആ സഹതാപത്തിനെ രക്ഷയുള്ളൂ എന്നാണോ? അല്ല, ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമ്മൾ മുൻപോട്ട് പോകും. അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പൊരുതും. നമ്മുടെ പ്രവർത്തന വഴികളിൽ എവിടെയെങ്കിലും ചെറിയ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ വിമർശനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരു ദുരഭിമാനവുമില്ലാതെ തിരുത്തേണ്ടത് തിരുത്തും, അങ്ങനെ നമ്മൾ മുൻപോട്ട് പോകും. പക്ഷേ ഒന്നുണ്ട്, ഈ സഹതാപം എന്നത് മരണസമയത്തുണ്ടാവുന്ന കാര്യമാണ്, അത് അനാദികാലം നിലനിൽക്കൊന്നുമില്ല. പുതുപ്പള്ളിയിൽ അത് കുറച്ച് കൂടുതലുണ്ടായി, കാരണം മരിച്ചൊരു മാസം തികയുന്നതിന് മുമ്പാണ് ഇലക്ഷൻ പ്രഖ്യാപനം വന്നത്. അപ്പൊ മരണസമയത്ത് തന്നെയുള്ള തെരഞ്ഞെടുപ്പായി. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ അപ്പൊ ഈ ആനുകൂല്യം ഉണ്ടാവില്ല. മാത്രമല്ല, തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥി വ്യക്തിപരമായിട്ട് നമ്മൾ ആരെയും ഇകഴ്ത്തുന്നത് ശരിയല്ല, പക്ഷേ പുള്ളിയൊന്ന് വായ തുറന്നിട്ടേ അതി, എന്നാൽ പിന്നെ വേറെ ആർക്കും ഒരു പണിയില്ല. ജനങ്ങൾക്ക് കാര്യമെല്ലാം വളരെ വേഗം മനസ്സിലാക്കി, ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പൊ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുന്ന പുറക്കെ ശരിയായ നിലപാടിലേക്ക് എത്തുകയും ചെയ്യും. പരിധിക്കരയിൽ സഹതാപം ജയിച്ചില്ലേ, പിന്നീട് ജനം തിരുത്തിയില്ലേ? തിരുത്തിയിട്ടുണ്ട്. പല മണ്ഡലങ്ങൾക്കും ആ അനുഭവം. അപ്പോ മരണാനന്തര തെരഞ്ഞെടുപ്പിലെ മകന്റെ വിജയം ഇത്ര വലിയ ആഘോഷത്തിന്റെ ഒരു കോപ്പൊന്നുമില്ല. എന്നാലും ആഘോഷിക്കുന്ന എന്താണ്? ആഘോഷിക്കണമെങ്കിൽ മരണാനന്തര തെരഞ്ഞെടുപ്പിലെ പറ്റൂ എന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തി, അല്ലാതെ ആഘോഷിക്കാൻ ഒരവസരമില്ല. അതാണ് നാട്ടിലെ കോൺഗ്രസിന്റെ സ്ഥിതി. ആ കോൺഗ്രസ് ആണ് കേരളം തകരുന്നെങ്കിൽ തകരട്ടെ, പിൻവാതിലിലൂടെ ആ ചുളിവിൽ അധികാരത്തിൽ വരാം എന്ന് ആഗ്രഹിക്കുന്നത്. മുൻവാതിലിലൂടെ കേരള നിയമസഭയ്ക്കകത്തേക്ക് ജനങ്ങളുടെ അംഗീകാരത്തോടെ ഒരുപക്ഷെ ഇന്നത്തെ നേതാക്കന്മാർക്ക് ആയുസ്സറുതിയാവുന്നതിന് മുൻപ് ഒരവസരം കിട്ടുമെന്ന് കോൺഗ്രസ് തന്നെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോ പിൻവാതിലിലൂടെ വല്ല സാധ്യതയുണ്ടോ? അതിന് കേരളം തകർന്നിട്ടായാലും വേണ്ടില്ല. കേന്ദ്രം കുറച്ചുകൂടി നിലപാട് കടുപ്പിച്ച് കേരളത്തെ എങ്ങനെയെങ്കിലും ശ്വാസം മുട്ടിച്ച് ഇവിടെ ഒന്ന് കുളം തോണ്ടണം എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അത് കേരളത്തിന്റെ ശത്രുപക്ഷത്തുള്ള നിലപാടാണ്. ഫലത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷവും മലയാളിയുടെ വ്യവസ്ഥാപിതമായി നമുക്ക് ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾക്ക് എതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്, അഥവാ കേരളത്തിനെതിരായ നിലപാട്. അതുകൊണ്ട് കേരളത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും വികലമായ രാഷ്ട്രീയത്തിനെതിരെ എല്ലാ മലയാളികളെയും അണിനിരത്തി നമ്മുടെ നാടിന് ന്യായമായും ലഭിക്കേണ്ട അവകാശങ്ങൾ കേന്ദ്രവിഹിതം ചോദിച്ചു വാങ്ങുന്നതിനു വേണ്ടി വരും നാളുകളിൽ നാം സംഘടിപ്പിക്കുന്ന കൂടുതൽ കരുത്തുറ്റ സമര പോരാട്ടങ്ങളിൽ നാടിന്റെ നാളെയെ കരുതി വർദ്ധിത വീര്യത്തോടെ നിങ്ങൾ അണിനിരക്കണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്
ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.